പുതിയതായി രൂപം കൊള്ളുന്നതിന് വേണ്ടി കോർപ്പറേഷൻ ഉൾപ്പെട്ടിട്ടുള്ള 100 വാർഡിനെയും കീറി മുറിച്ചുകൊണ്ട് തിരുവനന്തപുരം നഗരസഭയുടെ ഭരണത്തിന്റെ പരാജയം മറച്ചുവെക്കാനായി മാർക്സിസ്റ്റ് പാർട്ടിക്ക് വിജയിക്കുവാൻ പാകത്തിനായിട്ട് ഇവിടുത്തെ ഒരു വിഭാഗം ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട സഖാക്കളെ കൊണ്ട് ഈ പ്രദേശത്തിന്റെ തനതായിട്ടുള്ള പാരമ്പര്യത്തെ കീറി മുറിച്ചുകൊണ്ട് വാർഡിലെ ജനങ്ങളെ ഏകദേശം 6-7 കിലോമീറ്റർ ചുറ്റളവ് സഞ്ചരിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കപ്പെട്ട മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിക്കപ്പെടാതെ ഡീലിമിറ്റേഷൻ കമ്മിറ്റിയുടെ യാതൊരു ശുപാർശകളും അംഗീകരിക്കപ്പെടാതെ ഉദ്യോഗസ്ഥർ CPM അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള ധിക്കാരവും രാഷ്ട്രീയവും നിറഞ്ഞിട്ടുള്ള ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന ഒരു സംവിധാനത്തിലേക്കാണ് ഈ ഡീലിമിറ്റേഷൻ പോയിരിക്കുന്നു എന്നാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഇത്തരമൊരു പ്രതിഷേധവുമായി നഗരത്തിൽ ഇറങ്ങുവാൻ ഉണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് നമുക്ക് തിരുവനന്തപുരത്ത് പരാതി കൊടുക്കപ്പെടേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളിലെല്ലാം തന്നെ എല്ലാ വാർഡിലെയും വിവിധങ്ങളായിട്ടുള്ള വാർഡിലെ ജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികൾ ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പിൽ ഹാജരാക്കി കഴിഞ്ഞു. ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികൾ ഡീലിമിറ്റേഷൻ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ ഏൽപ്പിച്ചതോടൊപ്പം തന്നെ ഈ വാർഡിന്റെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വിജയിക്കുവാൻ പാകത്തിന് ഈ വാർഡുകളെ കീറി മുറിച്ചപ്പോൾ ഈ നഗരത്തിൽ 10 ലക്ഷത്തിലധികം വരുന്ന പൊതുസമൂഹത്തിന്റെ ദുരിതങ്ങൾ ഏതൊക്കെ തരത്തിലാണ് എന്നുള്ളതിന് അക്കമിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഖാക്കളെയും ഭരണത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരെയും ഒക്കെ ബോധിപ്പിച്ചിട്ടുണ്ട്. ഈ നഗരത്തിലെ ജനങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ദുരിതങ്ങൾ എന്ന് പറഞ്ഞാൽ അവന്റെ അടിസ്ഥാനപരമായ ഒരു വീട് വെക്കുമ്പോൾ അത് ചെറുതായാലും വലുതായാലും ഒരു TC നമ്പർ ലഭിക്കും. ആ TC നമ്പറിനകത്ത് അവന്റെ ആധികാരികമായിട്ടുള്ള അഡ്രസ് അതായിരിക്കും രേഖപ്പെടുത്തുന്നത്. ആ അഡ്രസ് എന്ന് പറയപ്പെടുമ്പോൾ അവന്റെ റേഷൻ കാർഡ് മുതൽ പാസ്പോർട്ട് മുതൽ അവന്റെ SSLC ബുക്കിന്റെ സർട്ടിഫിക്കറ്റ് അഡ്രസ് അതുപോലെ തന്നെ അവന്റെ ചെറുതും വലുതുമായിട്ടുള്ള ആധാർ ഉൾപ്പെടെയുള്ള ആധികാരികമായിട്ടുള്ള രേഖകളൊക്കെ തന്നെ വരാൻ പോകുന്ന നാളുകളിൽ ഈ അഡ്രസ്സിൽ നിന്ന് മാറ്റപ്പെടാൻ പോകുന്ന വിചിത്രമായിട്ടുള്ള ഒരു കീറി മുറിച്ച് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തിരിക്കുന്ന ഒരു ഏറ്റവും വലിയ ദുരിതമാണ് ഈ ജനങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടി ഒരു വാർഡ് കീറിമുറിക്കുവാൻ, ഒരു വാർഡിനെ കീറിമുറിക്കുവാൻ ഏതെങ്കിലും ഒരു ഭാഗത്തെ ഏതെങ്കിലും ഒരു സോണലിൽ ജനങ്ങൾ തെങ്ങിപ്പാർക്കുന്ന ജനങ്ങൾ കൂടുതലുള്ള പ്രദേശത്ത് നമുക്ക് അവിടെ കീറിമുറിക്കുവാൻ ഉള്ള അവസരവും സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നു. ആ സാഹചര്യങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഇത്തരത്തിലുള്ള ദയനീയമായിട്ടുള്ള ഒരു കാഴ്ച ജനങ്ങളെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നത്. അവന്റെ ആധികാരികമായിട്ടുള്ള അഡ്രസ് മാറ്റിവെക്കുവാൻ, അവന്റെ അഡ്രസ് ചേഞ്ച് ചെയ്യുവാൻ ഈ പാവപ്പെട്ട ജനങ്ങളെ സംബന്ധിച്ച് എത്രമാത്രം ദുരിതങ്ങൾ അനുഭവിക്കണം, വരാൻ പോകുന്ന നാളുകൾ ഒരു അഡ്രസ് ചേഞ്ചിന് വേണ്ടി കയറിയിറങ്ങാൻ വിവിധങ്ങളായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് പാസ്പോർട്ട് ഉൾപ്പെടെ ഒരു പാസ്പോർട്ടിൽ അഡ്രസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ പോലീസ് വെരിഫിക്കേഷൻ വേണം, അവൻ 3000 രൂപ സർക്കാരിലേക്ക് ഫീസ് അടയ്ക്കണം. ഇത് ജനങ്ങളെ ദുരിതത്തിലാക്കാവുന്ന നിരവധിയായിട്ടുള്ള ഒട്ടനവധി നമുക്കിന്ന് എണ്ണിയാൽ തീരാത്ത അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന CPM നേതൃത്വം കൊടുക്കുന്ന ആര്യ രാജേന്ദ്രൻ നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ പിടിപ്പുകേടിനെ ഈ ജനങ്ങളെ മുന്നിൽ മറക്കാനാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വിജയിക്കുവാനുള്ള പാകത്തിന് ഈ വാർഡുകളെ കീറി മുറിച്ചിരിക്കുന്നു എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആരോപിച്ചാൽ അവർക്ക് നിഷേധിക്കാൻ സാധിക്കില്ല. കാരണം യാതൊരു തരത്തിലുള്ള മാനദണ്ഡമില്ല. PTP വാർഡ് നമുക്കറിയാം, ചരിത്ര പുരുഷനായിട്ടുള്ള കേരളത്തിന്റെ 2-ാമത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ പട്ടം താനൂരിയുടെ പേരിൽ അറിയപ്പെടുന്ന PTP വാർഡിനെ കീറി മുറിച്ചിരിക്കുന്നു. നമുക്കറിയാം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആറാട്ട് പോകുന്ന ശംഖുമുഖം വാർഡ്, ആ ശംഖുമുഖം വാർഡിനെ ഇവിടുത്തെ CPM ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട സഖാക്കൾ ആ വാർഡ് പോലും ഇല്ലാതാക്കിയിരിക്കപ്പെടുന്നു. അങ്ങനെ ശംഖുമുഖം വാർഡ് ഇല്ലാതാക്കിയിരിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടി ചരിത്രപരമായി കാലങ്ങൾ കൊണ്ട് വിജയിച്ചു കൊണ്ടിരിക്കുന്ന കുര്യാത്തി വാർഡ്, ആ കുര്യാത്തി വാർഡിനെ കീറി മുറിച്ചുകൊണ്ട് അത് ചന്നഭിന്നമാക്കിയിരിക്കുന്നു. അവിടുത്തെ ജനങ്ങളുടെ ആധികാരികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വാർഡിലെ തെക്കോട്ട് പോകണോ വടക്കോട്ട് പോകണോ എന്ന് തിരിച്ചറിയാത്ത ജനങ്ങൾ ദുരിതത്തിലാണ്. അതുപോലെ ശ്രീവരാഗം, വരാഗമൂർത്തി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും ആ ചരിത്രപരമായിട്ടുള്ള ശ്രീവരാഗമെന്ന നാമധേയം ഇല്ലാതാക്കണമെന്ന
മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു വിഭാഗം നിരീശ്വരവാദികളുടെ ആ ഗൂഢതന്ത്രത്തിന്റെ ഫലമായിട്ട് ആ ജീവരാഗം വാർഡ് ഇല്ലാതാക്കപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം ചെറുവയ്ക്കൽ വാർഡ്, ആ ചെറുവയ്ക്കൽ വാർഡിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്നു എന്ന വ്യാജേന ഇവിടുത്തെ സഖാക്കൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു കണക്കുണ്ട്. അവിടുത്തെ സാധാരണ ജനങ്ങൾ, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന കൗൺസിലർമാർ, ആ കൗൺസിലർമാർക്കറിയാം സ്വന്തം വാർഡിൽ എത്ര വീടുകളുണ്ട്, എത്ര വീടുകൾക്ക് ടാക്സ് കൊടുക്കുന്നുണ്ട്, എത്ര വീടുകൾ റെസിഡൻഷ്യൽ പർപ്പസിലുണ്ട് എന്നറിയാം, എത്ര വീടുകൾ കൊമേഴ്ഷ്യൽ പർപ്പസിലുണ്ട് എന്നറിയാം. ആ കൗൺസിലർമാർ കൊടുക്കപ്പെടുന്ന റിപ്പോർട്ട് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ പരിശോധിച്ചാൽ വീടുകൾ എണ്ണപ്പെട്ടിട്ടുണ്ട്. അവിടെ ചെറുവയ്ക്കൽ വാർഡിലെ വീട് 7700 വീടുകളുണ്ട് എന്ന് ഇവിടുത്തെ സഖാക്കളായിട്ടുള്ള യൂണിയനിൽപ്പെട്ട ഇടതുപക്ഷ യൂണിയന്റെ സഖാക്കൾ റിപ്പോർട്ട് കൊടുത്തിരിക്കുക. ആ റിപ്പോർട്ടിന്മേൽ ആ ചെറുവയ്ക്കൽ വാർഡ് കീറി മുറിച്ച് ചെന്ന ഭിന്നമാക്കിയിരിക്കുന്നു. ശ്രീ കഴക്കുട്ട വാർഡ്, അതായത് ഒരു പ്രദേശത്ത് CPM ആധിപത്യമുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്ന പ്രദേശത്തൊക്കെ തന്നെ അതിനെ കീറി മുറിച്ച് നാമാവിശേഷമാക്കപ്പെട്ടിരിക്കുന്നു. ഡീലിമിറ്റേഷൻ കമ്മിറ്റി ഒരു നോക്കുകുത്തിയായിട്ട് പരാതികൾ കൊടുത്തപ്പോൾ പരിശോധിക്കാം എന്നല്ലാതെ ആധികാരികമായിട്ടുള്ള ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരുടെ മറുപടി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ നാട്ടിലെ ജനങ്ങളുടെ മുന്നിലേക്ക് ഈ വിഷയവുമായി പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് പാർട്ടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരസഭയിലുള്ള 100 കോർപ്പറേഷൻ വാർഡിലെയും ജനങ്ങളെ ധരിപ്പിക്കുവാനായിട്ട് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ജില്ലയിലുടനീളം ഇന്ന് സഞ്ചരിക്കുവാൻ യാത്ര പുറപ്പെടുവാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, ഇതൊരു ജനകീയമായിട്ടുള്ള ഒരു ധർമ്മസമരമാണ്. ജനങ്ങളെ മേൽ എന്തും അടിച്ചേൽപ്പിക്കാം, ജനങ്ങളെ മേൽ ഏത് ദുരിതവും അടിച്ചേൽപ്പിക്കാം, ജനങ്ങളെ മേൽ എന്ത് അഭ്യാസവും കാണിക്കുവാനുള്ള പിണറായി വിജയൻ സർക്കാരിന്റെയും അതുപോലെ തന്നെ നഗരസഭാ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീമതി ആര്യ രാജേന്ദ്രയും ധിക്കാരത്തിന്റെയും ദാക്ഷ്യത്തിന്റെയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് അതിന് പ്രതിഫലം നൽകും, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള തികച്ച മറുപടി ജനങ്ങൾ നൽകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടിക്ക് ഭാരതീയ ജനതാ പാർട്ടി അതിന് നേതൃത്വം കൊടുക്കുവാൻ. ഇവിടെ നമുക്കറിയാം ജനങ്ങൾ ഈ ഭരണം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുക, ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുക. നമുക്കറിയാം ജനങ്ങളുടെ നികുതിപ്പണം വാങ്ങുന്ന ഒരു നഗരസഭ പാർട്ടിയെ വളർത്തുന്നതിന് വേണ്ടി, പാർട്ടിക്ക് വേണ്ടി ഗുണകരമായ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ജനഹിതമനുസരിച്ചിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന ഏതെങ്കിലും ഒരു പദ്ധതി ഇന്ന് വിജയിപ്പിച്ച് കാണിക്കുവാൻ ഈ നഗരസഭാ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടി താക്കീതോട് താക്കീതാണ്. ആര്യ രാജേന്ദ്രനെ വഞ്ചൂർ ഏരിയ കമ്മിറ്റി താക്കീത് ചെയ്യുന്നു, ജില്ലാ കമ്മിറ്റി താക്കീത് ചെയ്യുന്നു, ജില്ലാ കൗൺസിൽ താക്കീത് ചെയ്യുന്നു. അങ്ങനെ ആര്യ രാജേന്ദ്രൻ എന്ന ആ ഒരു ഒരു ഇത്രയും ഭരണത്തിന്റെ പരാജയം ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു മേയർ തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് നാളിത് വരെ ഉണ്ടായിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്രയും നാളിന്റെ അഴിമതി നിറഞ്ഞ ഏതൊക്കെ വിഷയങ്ങൾ എടുത്തിട്ടുണ്ടോ അതിലൊക്കെ തന്നെ അഴിമതി നിറഞ്ഞിട്ടുള്ള പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ കർമ്മപ്പശു ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം അത് മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന തിരുവനന്തപുരം നഗരസഭയാണ് എന്നുള്ള വസ്തുത നമുക്കറിയാം. ആ വസ്തുത നിലനിൽക്കുമ്പോഴാണ് അതിനെ മറച്ചുവെക്കാൻ അടുത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കെട്ടിവെച്ച പൈസ നഷ്ടപ്പെടുമെന്നൊരു സാഹചര്യം സംജാതമായപ്പോഴാണ് ഇത്തരത്തിലുള്ള നീചമായ ഒരു പ്രവൃത്തി ജനങ്ങളെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് നിഷേധിക്കാൻ സാധിക്കില്ല. ജനങ്ങളുടെ മാലിന്യ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമ്പൂർണ്ണ പരാജയം. നമുക്കറിയാം നവകേരള യാത്ര, കേരളത്തിലുടനീളം സഞ്ചരിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിച്ചിട്ടുള്ള നവകേരള യാത്ര ഈ മണ്ഡലത്തിലുടനീളം നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ കേന്ദ്രീകരിച്ചപ്പോൾ ഇവിടെ ആവലാതിക്കാരുടെ ഒരു പ്രളയമായിരുന്നു. സഖാക്കൾ അവരുടെ മേൽ കത്തുമായി ചെല്ലാൻ പറഞ്ഞു. ആ കത്ത് കൊടുത്തതൊക്കെ തന്നെ ആള് സഖാവ് പിണറായി വിജയന്റെ ഓഫീസിൽ നിന്ന് കൗൺസിലർമാർക്കാ കത്ത് വരുന്നത്. വിഷയങ്ങൾ നിങ്ങൾ പരിഹരിച്ചു കൊടുക്കണം, എന്തിനാ മുഖ്യമന്ത്രി ഇത്തരം വിഷയങ്ങൾ പരിഹരിച്ചു കൊടുക്കണമെങ്കിൽ അതിനുവേണ്ടിയിട്ട് ഇത്തരം ഒരു അദാലത്ത് സംഘടിപ്പിച്ചത്? ആ അദാലത്തിൽ കൂടി പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങളൊന്നും തന്നെ പരിഹരിക്കപ്പെടാതെ പുതിയൊരു വിഷയവുമായി വന്നിരിക്കുക. പാവപ്പെട്ട ആളുകൾക്ക് കൗൺസിലർമാർ, വാർഡ് കമ്മിറ്റി, ജനാധിപത്യം നിലവിൽ വന്ന സാഹചര്യം മുതൽ നമുക്കറിയാം ആ നിലവിൽ വന്നിട്ടുള്ള ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന വാർഡ് കമ്മിറ്റികൾ, ജനകീയ ആസൂത്രണം നിലവിൽ വന്ന കാലഘട്ടം മുതൽ ആ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്ന കമ്മിറ്റിക്കാണ് അർഹതപ്പെടുന്ന ആനുകൂല്യം അർഹതപ്പെടുന്ന കരങ്ങളിലേക്ക് എത്തിക്കുവാൻ
പോവാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഔദാര്യമൊന്നും വേണ്ട. അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ജനങ്ങളുണ്ട്. ആ ജനങ്ങൾ നിശ്ചയിക്കപ്പെടുന്ന ആളുകൾക്ക് വസ്തു വാങ്ങി വീട് വെക്കാൻ പദ്ധതി ഇടം കൊടുത്തു എങ്കിൽ ആ പദ്ധതികളൊക്കെ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. അത് പിണറായി വിജയന്റെ നവകേരള യാത്രയിലും അക്ഷയയിൽ പോയി അപേക്ഷ എൻട്രി ചെയ്തിട്ടുള്ള ആളുകൾക്ക് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന ഹീനമായിട്ടുള്ള പ്രവൃത്തി. ഇന്ന് തിരുവനന്തപുരം നഗരത്തില് റോഡുകൾ ടാർ ചെയ്തിട്ടുണ്ടെങ്കിൽ, വെളിച്ചം കാണുന്നുണ്ടെങ്കിൽ, അതിൽ ഈ കാണുന്ന മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ഉൾപ്പെടെ നമുക്കറിയാൻ സാധിക്കും ആ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ പണമാണ്, കേന്ദ്രാവിഷ്കൃത സ്മാർട്ട് സിറ്റിയുടെ പണമാണ് ഇന്ന് നഗരം കാണുന്നത്. ഇന്ന് വഴുതക്കാടായാലും കിഴക്കേക്കോട്ടായാലും തമ്പാനൂരായാലും മ്യൂസിയത്തായാലും ഇന്നും പ്രധാനപ്പെട്ട റോഡുകൾ കാണുന്നത് ആയിരക്കണക്കിന് കോടി രൂപ ഇന്ന് ലോകാരാധ്യനായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദി പ്രഖ്യാപിക്കപ്പെട്ട സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടല്ലാതെ ഈ നഗരസഭ ഭരണകൂടത്തിന് യാതൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന വസ്തുത തിരിച്ചറിഞ്ഞുകൊണ്ട് ആണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഇത്തരത്തിലൊരു വാഹനയാത്രയുമായി മുന്നോട്ട് പോകുന്നത്. ഈ വാഹനയാത്ര ഏതാനും നിമിഷങ്ങൾക്കകം ഈ ഡീലിമിറ്റേഷൻ കമ്മിറ്റി ഓഫീസിന്റെ മുന്നിൽ നിന്ന് ആരംഭിക്കുന്നതാണ്. ഇതിന് സ്വാഗതം പറയുന്നതിലേക്ക് വേണ്ടി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും ചാലാവാർഡിന്റെ പ്രിയങ്കരിയായിട്ടുള്ള കൌൺസിലറുമായ ശ്രീമതി സിമി ജ്യോതിഷിനെ ആദരപൂർവ്വം ക്ഷണിച്ചു.